ചാലക്കുടിയിൽ പറ്റിയ കിട്ടിയിട്ടില്ല ഇന്നസെന്റിനെ വീണ്ടും പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചാലക്കുടിയിൽ ഇന്നസെന്റിനെ വീണ്ടും പരീക്ഷിക്കാൻ ഇടതുമുന്നണി തയ്യാറെടുക്കുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഇന്നസെന്റിനെ അനുനയിപ്പിക്കാനും കൂടുതൽ സമ്മർദ്ദപ്പെടുത്താനും നീക്കങ്ങൾ അണിയറയിൽ ശക്തമാണെന്നാണ് സൂചന കഴിഞ്ഞ തവണ കരുത്തനായ പി സി ചാക്കോയെ പരാജയപ്പെടുത്തിയ ഇന്നസെന്റിനെ പോലെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സി പി എം നേരിടുന്നത് അതുകൊണ്ട് ഇന്നസെൻറ്റിനെ തന്നെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാനാകുമോ എന്ന ആലോചനയിലാണ് സി പി എം മികച്ച മറ്റൊരാളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്നസെൻറ്റിനെ തന്നെ ഒരിക്കൽ കൂടി ഇറക്കാൻ സി പി എം നിർബന്ധിതമാകും ഇന്നസെൻറ്റിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് സി പി എം ലോക്സഭയിലേക്ക് സി പി എം പരീക്ഷിച്ച രണ്ടാമത്തെ സിനിമാ താരമായിരുന്നു ഇന്നസെൻറ്റ് അന്തരിച്ച പ്രമുഖ നടൻ മുരളിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം ഇറക്കിയെങ്കിലും വി എം സുധീരനോട് തോറ്റിരുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ ഇടത് സ്വതന്ത്രനായി ഇറക്കിയ ഇന്നസെന്റ് വൻ വിജയമാണ് നേടിയത് കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് എന്ന നിലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി സീറ്റ് പിടിച്ചു വാങ്ങിയ പി സി ചാക്കോയെ പതിമൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്നസെന്റ് മറികടന്നത് സിനിമയിലെ തമാശക്കാരൻ എന്ന പരിവേഷത്തോടെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ഇന്നസെന്റ് പിന്നീട് ഗൗരവമായ വിഷയങ്ങൾ നിറഞ്ഞ സരസമായ പ്രസംഗ പ്രസംഗശൈലിയിലൂടെ മണ്ഡലം അദ്ദേഹം അതിവേഗം കൈയടക്കി ഇന്നസെൻറ്റിനെ പോലെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ സി പി എമ്മിന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇന്നസെൻ്റ് മൂന്ന് തവണ സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തോളം സിനിമക്കാരുടെ സംഘടനയുടെ അധ്യക്ഷനായുള്ള പ്രവൃത്തി പരിചയവും ഇന്നസെൻറ്റിനുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക